വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ഒരു കൂടിക്കാഴ്ച അല്ലേ? നമ്മൾ നേരത്തെ തന്നെ അത് ബ്രേക്കിങ്ങിലൂടെ പ്രേക്ഷകരെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. മെട്രോമാൻ ഇ ശ്രീധരനെ സന്ദർശിക്കാൻ എത്തിയിരിക്കുകയാണ് പാലക്കാട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. പൊന്നാനിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കൂടിക്കാഴ്ചയാണിത്. കാരണം പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം വിജയനായകന്മാരായ രണ്ടുപേർന്ന് കൂടി പറയേണ്ടി വരും അല്ലേ? വിജയത്തിന് തൊട്ടരികെ എത്തിച്ചേർന്ന മെട്രോമാൻ ഇ ശ്രീധരൻ, വിജയത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന സി കൃഷ്ണകുമാർ. പാലക്കാടൻ ജനതയ്ക്ക് രണ്ടുപേരും പ്രിയപ്പെട്ടവരാണ്. ഒരാൾ വലിയ രീതിയിൽ സ്വാധീനം തെളിയിച്ചു കഴിഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അത് സി കൃഷ്ണകുമാറിലൂടെ പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നുള്ള വിജയപ്രതീക്ഷയിൽ തന്നെയാണ് ബി ജെ പി പോകുന്നത്. സി കൃഷ്ണകുമാർ ഈ തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ പറഞ്ഞു, നാട്ടുകാരനാണ് താൻ, പാലക്കാടിൻ്റെ ജനതയ്ക്ക് നന്നായി അറിയാം, പ്രാദേശികമായുള്ള എല്ലാ വിഷയങ്ങളും പരിചിതമാണ്, അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ ഒത്തുചേരുകയാണ്, പാലക്കാടിൻ്റെ മണ്ണിൽ പാലക്കാടൻ ജനതയുടെ പ്രിയപ്പെട്ടവർ ഒത്തുചേരുകയാണ്. ഈ രോഹിണി, ഈ മൂന്നിടത്തും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ മറ്റു പാർട്ടികളിൽ ഉയർന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം എന്ന് പറയുന്നത് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികൾ എന്നുള്ളതാണ്. പക്ഷേ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നോക്കും, ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി, ബി ജെ പി ജില്ലാ പ്രസിഡന്റ്, ബി ജെ പി സംസ്ഥാന സെക്രട്ടറി, ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ സ്ഥാനങ്ങളിലെല്ലാം പ്രവർത്തിച്ച ശേഷമാണ് അദ്ദേഹം പാലക്കാടിൻ്റെ ഓരോ അല്ലേ സ്പന്ദനവും അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നൊരു മനുഷ്യൻ. ഇത്രയും കൃത്യമായൊരു സ്ഥാനാർത്ഥിയെ കിട്ടാനില്ല പാലക്കാടിന് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അദ്ദേഹം മാത്രമല്ല, ഇതിനു മുൻപ് മത്സരിച്ച തിരഞ്ഞെടുപ്പുകളൊക്കെ എടുത്ത് നോക്കിയാൽ പോലും എത്രത്തോളം വോട്ട് അദ്ദേഹം നേടിയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ജനകീയത അവിടെ വെളിവാക്കുന്നതാണ്. അപ്പോൾ ഈ ശ്രീധരനെ പോലെ ഒരാളെ കാണാൻ എത്തുമ്പോൾ ആ കൂടിക്കാഴ്ചയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. പാലക്കാട് നഗരസഭാ കൗൺസിലറായിരുന്നു അദ്ദേഹം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 250,000 പരം വോട്ടുകൾ നേടിയിരുന്നു സി കൃഷ്ണകുമാർ. എന്തായാലും അവരുടെ ഇരുവരുടെയും സ്വകാര്യ കൂടിക്കാഴ്ചയാണ്. മാധ്യമങ്ങളെല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ പോലും അവർക്ക് പങ്കുവയ്ക്കാൻ ധാരാളം കാര്യങ്ങളുണ്ട്, തെരഞ്ഞെടുപ്പ് രഹസ്യങ്ങളുണ്ട്, വിജയ പ്രതീക്ഷകൾ വച്ചു പുലർത്തേണ്ടതുണ്ട്. ഏതൊക്കെ രീതിയിലാണ് മന്ത്രങ്ങൾ പകർന്നു നൽകേണ്ടതുണ്ട്, അതെ, പരസ്പരം പങ്കുവയ്ക്കാനുണ്ടാകും ഈ വിഷയത്തിൽ. അതിലെല്ലാത്തിലും ഉപരി വികസനത്തിന് തന്നെയാണ് നേട്ടം എന്നുള്ളതാണ്. ഏതായാലും ശ്രീ കൃഷ്ണകുമാർ മെട്രോമാൻ ഇ ശ്രീധരനെ സന്ദർശിക്കാൻ അരുണുണ്ട്, നമ്മുടെ അരുൺ അലത്തൂർ അവിടെ ഉണ്ട്, ചേരുന്നുണ്ട്. അരുൺ, ഇതിപ്പോൾ പൊന്നാനിയിലെ വീട്ടിലേക്ക് എത്തുമ്പോൾ അതൊരു സ്വകാര്യ സന്ദർശനമാണ്. നമുക്കറിയാം വീടിനുള്ളിൽ ഇപ്പോൾ കാണുന്ന കാഴ്ചകൾ അങ്ങനത്തേതാണ്. അനുഗ്രഹം വാങ്ങുക എന്ന് പറയുന്ന മുതിർന്നൊരു പ്രമുഖൻ്റെ അനുഗ്രഹം വാങ്ങുക, വിജയവഴിയിലേക്ക് നടന്നെടുത്ത വിജയത്തിന് തൊട്ടരികെ എത്തിയ ആളുടെ അനുഗ്രഹം വാങ്ങുക എന്നുള്ളത് വളരെ പ്രധാനം. അതിനൊപ്പം തന്നെ രോഹിണി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ചില തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒക്കെയും അവർക്ക് പങ്കുവയ്ക്കാനുണ്ടാകും, വിജയപ്രതീക്ഷകൾ പങ്കുവയ്ക്കാനുണ്ടാകും, കണക്കുകൾ കൈമാറാനുണ്ടാകും അല്ലെ, എത്രത്തോളം വോട്ടർമാർ ഉണ്ട് നമ്മോടൊപ്പം എന്ന കാര്യം. എന്തൊക്കെയാണ് വിവരങ്ങൾ അരുൺ? ഈ ഇന്നിപ്പോൾ മെട്രോമാൻ ഇ ശ്രീധരനെ സന്ദർശിക്കാൻ കൃഷ്ണകുമാർ എത്തിയിരിക്കുന്നു, തുടർന്ന് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും മറ്റും വിവരങ്ങളും എന്താണ്? തീർച്ചയായും മെട്രോമാൻ ഇ ശ്രീധരനെ നേരിൽ സന്ദർശിച്ച് അനുഗ്രഹം തേടുകയാണ് ബി ജെ പി സ്ഥാനാർത്ഥി, പാലക്കാട്ടെ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മെട്രോമാൻ്റെ അനുഗ്രഹം വാങ്ങിക്കൊണ്ട് തുടങ്ങണം എന്നുള്ളത് തന്നെയാണ് ഈ പ്രചാരണ പരിപാടികൾ, തെരഞ്ഞെടുപ്പിൽ മത്സരം, അത് മെട്രോമാൻ്റെ അനുഗ്രഹം തേടിക്കൊണ്ട് തുടങ്ങുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഏതായാലും മെട്രോമാൻ്റെ നമുക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ചോദിക്കാം. സി കൃഷ്ണകുമാർ, അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. കഴിഞ്ഞ തവണ അങ്ങ് വലിയൊരു നേട്ടം ഉണ്ടാക്കിയ മണ്ഡലത്തിലാണ്, എങ്ങനെ കാണുന്നു അതിന്? എനിക്ക് തോന്നുന്നത് എൻ്റെ പ്രധാനപ്പെട്ട എലിജിബിൾ സക്സസറായിട്ട് വരാൻ പോകും അദ്ദേഹം അവിടെ പാലക്കാട്ട്. അദ്ദേഹത്തിന് പാലക്കാട്ട് നല്ല പരിചയമുള്ള ആളാണ്, പാലക്കാട്ടുകാരനാണ്. പിന്നെ അവിടെ മലമ്പുഴയിൽ മത്സരിച്ചാലും എൻ്റെ കൂടെ, പിന്നെ രാജ്യസഭയ്ക്ക് ഇതിന് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച ആളാണ്, നല്ല പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് പാലക്കാടിൻ്റെ മുഖസ്ഥന്നെ മാത്രമുള്ള ശ്രമമാണ് ഞങ്ങൾക്ക്.
ഞാൻ എന്തെല്ലാം ഉദ്ദേശിക്കുന്ന ആ സമയത്ത് അതെല്ലാം അദ്ദേഹത്തിന് ഹാൻഡ് ഓവർ ചെയ്യാണ്. മുഖം തന്നെ മാറ്റും. ഇതിപ്പോൾ ഞങ്ങൾ ഈ രണ്ടര കൊല്ലത്തിന് വേണ്ടിയല്ല വർക്ക് ചെയ്യുക. രണ്ടര കൊല്ലം കഴിഞ്ഞാൽ അടുത്ത അഞ്ച് കൊല്ലം തീർച്ചയായിട്ടും അദ്ദേഹം വരും. അപ്പോൾ ഏഴര കൊല്ലത്തേക്കുള്ള പ്ലാനിങ് ഞാൻ ഉണ്ടാക്കുക. ആ പ്ലാനിങ് പ്രകാരം അദ്ദേഹത്തിൻ്റെ വലത്ത് കൈയായിട്ട് ഞാൻ എപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരിക്കും. ജാസ്തി ഓടി നടക്കാനൊന്നും പറ്റില്ല. പക്ഷേ എപ്പോഴെല്ലാം എൻ്റെ ആവശ്യമുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. ഇത്തവണ മണ്ഡലത്തിൽ താമര വിരിയില്ലേ? തീർച്ചയായിട്ടും, അതിന് സംശയമില്ലല്ലോ. അങ്ങനെ കഴിഞ്ഞ തവണ മാസ്റ്റർ പ്ലാനൊക്കെ തയ്യാറാക്കിയിരുന്നു, അതെല്ലാം അത്തരത്തിൽ നടപ്പാക്കാൻ അതേമാതിരിയിലാക്കും അദ്ദേഹം കാര്യമായിട്ട്. പാലക്കാട് പല വിഷയങ്ങളുണ്ട്, പല ബുദ്ധിമുട്ടുകളുണ്ട്. പ്രത്യേകിച്ച് വെള്ളം, പിന്നെ വല്ലാത്ത ചൂട്, പിന്നെ തൊഴിലില്ലായ്മ, റെയിൽവേ പ്രോബ്ലംസ്, ഇതൊക്കെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തൊക്കെ അവിടെ ചെയ്യേണ്ടത്. ഈ വെള്ളത്തിൻ്റെ കാര്യത്തിനെ പറ്റിയിട്ട് ഞങ്ങളൊരു ഒരു മാസ്റ്റർ കോൺഫറൻസ് നടത്തിക്കഴിഞ്ഞു ഒരു 3 മാസം മുമ്പേ. അതിൻ്റെ തുടർ മീറ്റിങ്ങിനാണ് ഞാൻ ഇപ്പോൾ പോകാൻ പോണത്. പാലക്കാട്ടിലെ ജല വെള്ളത്തിനുള്ള ക്ഷാമം എങ്ങനെ തീർക്കാൻ സാധിക്കും, അതിന് പരിഹാരം കാണും ഞങ്ങൾ. പിന്നെ ചൂട് കുറയ്ക്കാത്ത ഞാൻ അന്നേയുള്ള സമയമാണ് ഞങ്ങൾ 500,000 വൃക്ഷങ്ങൾ അവിടെ നട്ടു പാലക്കാട് ആ ഭാഗത്ത്. പിന്നെ പാലക്കാട് നഗരത്തിന് പല ആവശ്യങ്ങളുമുണ്ട്. അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ് ഇല്ല, പിന്നെ കരമാലിന്യങ്ങൾ സംസ്കാരങ്ങൾ സൗകര്യങ്ങൾ ഇല്ല. ഇതെല്ലാം മറ്റിനും പിന്നാലെ ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്യും. പ്രചാരണ പരിപാടിയിൽ സജീവമായിട്ട് തന്നെ ഉണ്ടാവില്ല? സജീവമായിട്ട് ഞാൻ ഉണ്ടാവില്ല, അതിന് ഹെൽത്ത് ഇല്ലല്ലോ എനിക്ക്. ഈ 94 വയസ്സില് ഓടി നടക്കാൻ സാധിക്കില്ല. പക്ഷേ അദ്ദേഹത്തിന് വേണ്ട സകല സൗകര്യങ്ങളും ഉപദേശങ്ങളും ഗൈഡൻസും ഞാൻ കൊടുക്കും. എൻ്റെ സ്വന്തം അനിയന്മാരി അദ്ദേഹം ഒക്കെയോടെ. കഴിഞ്ഞ തവണ ഈ പിരായിരി പഞ്ചായത്തിലേക്കൊക്കെ പോയപ്പോഴാണ് കുറച്ച് അങ്ങേക്ക് വോട്ട് കുറഞ്ഞത്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അങ്ങേക്ക് കറക്റ്റായിട്ട് അറിയാലോ ഏത് ഭാഗത്താണ് അതൊക്കെ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ. തീർച്ചയായിട്ടും ചെയ്യും, തീർച്ചയായിട്ടും. ഞങ്ങളുടെ സ്വഭാവം എന്താ വെച്ചാൽ ഞങ്ങൾ എതിരായ സ്ഥാനാർത്ഥികളെ പേഴ്സണലായിട്ട് ഞങ്ങളും ഒന്നും ചെയ്യില്ല. പക്ഷത്തിനെ പറ്റി പറയും, അവരെ പാർട്ടിയെ പറ്റി വല്ലതും പറയും. പക്ഷേ ഇൻഡിവിജ്വലായിട്ട് അത് എൻ്റെ ഒരു പോളിസി. അവിടെ ഞാനും മുസ്ലിം, ഞാനും ഷാഫി പറമ്പ്, ഞങ്ങൾ തമ്മിൽ തമ്മിൽ യാതൊരായിട്ട് പേഴ്സണലായിട്ടൊരു ഇതുണ്ടായില്ല. അത് ഞങ്ങളെ BJP ഞങ്ങളുടെ സംസ്കാരമാണ്. അത് പേഴ്സണലായിട്ട് ഞങ്ങളൊന്നും ചെയ്യില്ല. പക്ഷെ പാർട്ടിയെ തൃപ്തിയായിട്ട് അവരെ കുറ്റങ്ങളെ കണ്ടുപിടിച്ചതൊക്കെ പറയുന്ന ആൾക്കാരോട് ആ സംസ്കാരം കൊണ്ട് നടക്കാം. അദ്ദേഹം സന്ദർശനം അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മെട്രോമാനി ശ്രീധരൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം ഏതായാലും സജീവമായിട്ട് തന്നെ, അതായത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിൽ പോലും അദ്ദേഹം ഈ പ്രചാരണ രംഗത്ത് ഉണ്ടാവും. തൻ്റെ ഒരു അനിയനാണ് സി കൃഷ്ണകുമാർ എന്നുള്ളതാണ് മെട്രോമാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ അനിയന് വേണ്ട എല്ലാ തരത്തിലുള്ള പിന്തുണയും താൻ നൽകും. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിനെ ആവിഷ്കരിച്ച ആ തന്ത്രങ്ങൾ അത് തന്നെ കൂടുതൽ കാര്യക്ഷമമായി തന്നെ ഇത്തവണ പാലക്കാട് മണ്ഡലത്തിൽ പയറ്റും എന്നുള്ളത് തന്നെയാണ് മെട്രോമാൻ ഇ ശ്രീധരൻ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ തവണ എവിടെയാണ് ഈ പോരായ്മകൾ പറ്റിയത്, അതായത് ചില മണ്ഡലങ്ങളിൽ ഇടതുപക്ഷം വോട്ട് മറിക്കുകയാണ് ഉണ്ടായത്. ഏകദേശം 5000 വോട്ടുകളാണ് മെട്രോമാൻ വിജയിക്കുമെന്ന് കണ്ടപ്പോൾ ഇടതുപക്ഷം കോൺഗ്രസിലേക്ക് മറിച്ചത്. ആ അത്തരത്തിൽ വോട്ട് മറിക്കൽ ഉൾപ്പെടെ തടയുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തും. മാത്രമല്ല കഴിഞ്ഞ തവണ ഒരു മാസ്റ്റർ പ്ലാൻ മെട്രോമാൻ തയ്യാറാക്കിയിരുന്നു. ആ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചുള്ള കാര്യങ്ങൾ ഇത്തവണയും ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് മെട്രോമാൻ വ്യക്തമാക്കുന്നത്. അതിന് അനുസരിച്ചുള്ള ആ മാസ്റ്റർ പ്ലാൻ നടപ്പാക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ഇത്തവണയും എന്തായാലും ഉണ്ടാവും. അതിന് വേണ്ട തരത്തിൽ കാര്യങ്ങൾ സി കൃഷ്ണകുമാറിലൂടെ താൻ കഴിഞ്ഞ വർഷങ്ങളിൽ മുൻപ് നടത്താൻ ഉദ്ദേശിച്ചിരുന്ന പദ്ധതികൾ അത് 5.5 വർഷക്കാലത്തെ ആ ഒരു ഇതിലൂടെ നടപ്പാക്കും എന്നുള്ളതാണ് ഇപ്പോൾ അവർ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നമുക്ക് മെട്രോമാൻ്റെയും സി കൃഷ്ണകുമാർ അദ്ദേഹത്തിൻ്റെയും ഒക്കെ ഈ ആദ്യ സന്ദർശനത്തിന് ശേഷമുള്ള കൂടുതൽ കാര്യങ്ങൾ ഒന്നുകൂടെ അറിയാം. അന്ന് തന്നെ എനിക്ക് വളരെ ചെറിയ മാർജിനായിട്ടാണ് ഞാൻ തോറ്റത്. അന്ന് എനിക്ക് ആദ്യമായിട്ടുള്ള അതിന് മുമ്പ് പരിചയമില്ലാത്ത ഒരാളല്ലേ. ഇപ്പം അവിടെ എന്തൊക്കെ വേണമെന്ന് എനിക്കറിയാം, എന്തൊക്കെ ചെയ്യണമെന്ന്. അദ്ദേഹത്തിന് അതിനുള്ള സൗകര്യങ്ങളുണ്ടാക്കി കൊടുക്കും.
അതിനുള്ള ഉപദേശങ്ങൾ ഗൈഡ്ലൈൻസ് ഒക്കെ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. കാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ വലത്ത് കൈയായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കും. പാലക്കാടിന് പല ആവശ്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. അതെല്ലാം എന്തൊക്കെ ചെയ്യണമെന്ന് അന്നേ ഞാൻ ഒരു പ്ലാൻ ഉണ്ടാക്കിയതാണ്. അതിപ്പോൾ കാര്യം ഞങ്ങൾ അതേ സ്റ്റെപ്പിൽ പോകും. റെയിൽവേ കാര്യത്തിൽ, പിന്നെ തൊഴിൽ ഇല്ലാത്തുള്ള സൗകര്യങ്ങൾ, പിന്നെ കോയമ്പത്തൂർ പാലക്കാട് ഇൻഡസ്ട്രിയൽ കോറിഡാവല്ലോ, അത് വലിയൊരു മെച്ചമായിട്ട് മാറ്റാനുള്ള സംഗതികൾ, ഇതെല്ലാം ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തിന് കയ്യിൽ കൊടുക്കും. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള അനുഗ്രഹങ്ങൾ, എന്താ പറയുക, ഗൈഡൻസ് എപ്പോഴും ഞാൻ കൊടുക്കണം. അതുകൊണ്ട് പിന്നെ ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, ഈ രണ്ട് കൊല്ലത്തിന് വേണ്ടിയല്ല ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇദ്ദേഹം എത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റായിട്ട് നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് എടുക്കും. അപ്പോൾ 7.5 കൊല്ലത്തിന് വേണ്ടി ഇന്നലെ ഞങ്ങൾക്ക് സാധിക്കും. ആ അത് വെച്ചിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യുക. വളരെ അനുകൂലമാണ്, വളരെ അനുകൂലമുള്ള സൗകര്യമാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടിയിൽ ഒരു സ്പ്ലിറ്റുമാരുണ്ട്, പിന്നെ UDFലും ഒരു സ്പ്ലിറ്റ് ആയല്ലോ. അതുകൊണ്ട് വളരെ മെച്ചമുള്ള സമയത്താണ് പോണി ഇപ്പോൾ പദ്ധതി ഇറങ്ങുന്നത്. വളരെ അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പോൾ അവിടെ ഉള്ളത്. പ്രതിനിധി ഞാൻ ഫിസിക്കലായിട്ട് അങ്ങനെ വരില്ല. അതിനുള്ള ആരോഗ്യം നല്ല വയസ്സ്, നിങ്ങൾക്ക് ആർക്കും അറിയാം, 94 വയസ്സ് കഴിഞ്ഞിട്ടായിരിക്കണം ഞാൻ. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചേ പോകുള്ളൂ. പക്ഷേ എപ്പോഴും വേണമെന്ന് പറഞ്ഞാൽ ഞാൻ വരും, അദ്ദേഹം വിളിച്ചാൽ ഉടനെ പോകും. സ്ഥാനാർത്ഥി പ്രഖ്യാപനം രാത്രിയായെങ്കിലും സാറേനെ ആദ്യം വിളിച്ചത്, കാരണം പാലക്കാട്ടുകാരെ സംബന്ധിച്ചോളം സാർ അവിടുത്തെ ചെറിയ മാർജിനുള്ള പരാജയം, പാലക്കാട് ശ്രീധരൻ സാറ് ജയിച്ചിരുന്നുവെങ്കിൽ പാലക്കാടിന് ഉണ്ടാവുമായിരുന്ന നേട്ടങ്ങളെ സംബന്ധിച്ച് ഇന്ന് പാലക്കാടുകാർ ഓരോ ദിവസവും അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അപ്പോൾ പാലക്കാട്ടുകാരെ സംബന്ധിച്ചോളം ആ കുറവ് നികത്താനുള്ള, ആ നഷ്ടം നികത്താനുള്ള ഒരു തെരഞ്ഞെടുപ്പാണിത്. ശ്രീധരൻ സാർ ഇവിടെ സൂചിപ്പിച്ചു, പാലക്കാടിനായിട്ട് വലിയൊരു പാക്കേജ്, ഒരു വലിയൊരു പദ്ധതിയാണ് അദ്ദേഹം വിഭാവനം ചെയ്തിരുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹം ഉദ്ദേശിച്ചിരുന്ന കാര്യങ്ങൾ, അദ്ദേഹം ലക്ഷ്യമിട്ടിരുന്ന കാര്യങ്ങൾ പാലക്കാട് നടപ്പാക്കാനുള്ള ഒരു അവസരം, പാലക്കാടിൻ്റെ മുഖച്ഛായ മാറ്റുന്നുള്ള, പാലക്കാടിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ കഴിയുന്ന അത്തരം ഒരു പദ്ധതി നടപ്പാക്കാനുള്ള ഒരു അവസരം പാലക്കാട്ടുകാർ ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിട്ട്, NDA സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന എന്നെ വിജയിപ്പിച്ച് എനിക്ക് നൽകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പാലക്കാടിൻ്റെ നിരവധി പ്രശ്നങ്ങൾ, പാലക്കാടത്ത് കാലാകാലങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമായിട്ടുള്ള പദ്ധതികളും അതിനുള്ള കാര്യങ്ങളും അദ്ദേഹം ശ്രീധരൻ സാർ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ തയ്യാറാക്കിയിരുന്നു. അത് നടപ്പാക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെ മുന്നിൽ കൈവന്നിട്ടുള്ളത്. അത് ഇത്തവണ അത് സാധിക്കുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആ ഒരു സന്ദർശനം പുരോഗമിക്കുകയാണ്. തീർച്ചയായിട്ടും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാവരുടെയും സഹായവും അനുഗ്രഹവും ഒക്കെ വേണം എന്നുള്ളതാണ് നട്ടർമാൻ പറയുന്നത്. ഇപ്പോൾ എല്ലാ അനുകൂല സാഹചര്യമാണ് പാലക്കാട് ഉള്ളത്. പാലക്കാടിൻ്റെ വികസനം പാലക്കാടിൻ്റെ വികസനം സാധ്യമാവണമെങ്കിൽ അവിടെ താമര വിരിയണം. BJP സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ, അദ്ദേഹം വിജയിക്കുക തന്നെ വേണം എന്നുള്ളതാണ് മെട്രോമാൻ വ്യക്തമാക്കുന്നത്. അദ്ദേഹം നേരത്തെ വിഭാവനം ചെയ്തിട്ടുള്ള, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വച്ചിരുന്ന ആ ഒരു മാസ്റ്റർ പ്ലാൻ, ആ മാസ്റ്റർ പ്ലാൻ ഉൾപ്പെടെ കൂടുതൽ പുതുക്കിക്കൊണ്ട് അവതരിപ്പിക്കും. അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതെല്ലാം തരത്തിലാണോ പ്രചാരണം നടത്തിയത് അതേ രീതിയിൽ തന്നെ, അതായത് വ്യക്തിപരമായുള്ള കാര്യങ്ങളിലേക്ക് കടക്കാതെ തന്നെ വികസനം അതുതന്നെയായിരിക്കും പ്രധാനമായും ചർച്ചാ വിഷയമാക്കുക. മണ്ഡല വികസന മുരടിപ്പ്, ഒപ്പം മണ്ഡലത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും കൂടുതൽ ചർച്ചകൾക്ക് കൂടുതൽ ചർച്ചയാക്കുക, അത്തരം വിഷയങ്ങളായിരിക്കും എന്നുള്ളത് തന്നെയാണ് മെട്രോമാൻ വ്യക്തമാക്കിയത്. അതായത് ആ സന്ദർശനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം, പാലക്കാട്ടെ NDAയെ സംബന്ധിച്ചിടത്തോളം, ഈ ഉപതെരഞ്ഞെടുപ്പിൽ താമര മണ്ഡലത്തിൽ വിരിയിക്കാൻ കഴിയുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ്
കഴിഞ്ഞ തവണ ചുണ്ടിനും കപ്പിനും ഇടയ്ക്ക് നഷ്ടമായ മണ്ഡലം ഇത്തവണ ഏതായാലും അത്തരത്തിൽ നഷ്ടമാവുകയില്ല എന്നുള്ളത് തന്നെയാണ്.